കാലുകളുടെ ഉപയോഗം പൊതുവെ കുറഞ്ഞു കുറഞ്ഞ് വാഹനപ്പെരുപ്പം മൂലം ഇതുവഴി നമുക്ക് കാലുകൾ ചെറുതാവുകയോ അല്ലെങ്കിൽ ഇല്ലാത്തതാവുകയോ ചെയ്യുമോ എന്നാണ് ചോദ്യം. അതായത് മനുഷ്യന് പരിണാമം സംഭവിക്കുന്നതിനെ പറ്റിയുള്ള ചോദ്യം തന്നെയാണ്. അതെ, ഒന്ന് നമ്മുടെ മനുഷ്യന്റെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഒരു മനുഷ്യനിൽ വരുന്ന മാറ്റം, അത് പിന്നെ നമ്മൾ അടുത്ത ജനറേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെങ്കിൽ അത് ജനിതക വ്യത്യാസമാണ്. അതായത് അതിലെ ഒരു പോയിന്റ്, അതായത് ഈ മാറ്റം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന ഒരു മാറ്റാണെങ്കിൽ, അതായത് ഞാൻ മടിയനായിപ്പോയി എന്ന് വെച്ചിട്ട് എനിക്ക് സംഭവിച്ച ഒരു അസുഖം, അത് എന്റെ മകൻ ഉണ്ടാവണമെന്നില്ല. ഓ മടിയനാണെങ്കിൽ അത് പിന്നെ അവന് കിട്ടുന്നല്ലാതെ, ആ ജീവിതശൈലി കൊണ്ടുണ്ടാവുന്ന ഒരു മാറ്റമാണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള മാറ്റമായിട്ട് അത് മാറാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അതിൽ ഒരു പോയിന്റ്. അതായത് യൂസ് ആൻഡ് ഡിസ്യൂസ് തിയറി എന്ന് പറഞ്ഞിട്ട് ലാമാർക്കിസത്തിന്റെ ഒരു ഭാഗമായിട്ട് ഇത് ഡിസ്പ്രൂവ് ചെയ്യപ്പെട്ട ഒരു സാധനമാണ്. രണ്ടാമത്, ഇതിന് ഒരു മറ്റൊരു വശമുണ്ട്. അതായത് നമുക്ക് ഉപയോഗമില്ലാത്ത ഒരു അവയവം, അതൊരു ഒരു മീനുകളുടെ ഒരു ഒരു ഗുഹയില് വെള്ളത്തിന്റെ ഉള്ളിൽ തന്നെ പാറക്കെട്ടിന്റെ ഉള്ളിൽ വെളിച്ചമില്ലാത്ത സ്ഥലത്ത് ജീവിക്കുന്ന മീനുകളെ പറ്റിയുള്ള ഒരു പഠനം എവിടെയോ കേട്ടതോർക്കുന്നു. അത് അവരുടെ കണ്ണില് കൊലാകാലമായിട്ട് അവർക്ക് ലൈറ്റിന്റെ ആവശ്യമില്ല, കാരണം കാഴ്ച അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് അവരുടെ കണ്ണില് മ്യൂട്ടേഷൻസ് ഉണ്ടായിട്ട് കാഴ്ച ഇല്ലാതായി. പക്ഷെ കാഴ്ച ഇല്ലാതായത് കൊണ്ട് അവർക്കൊരു ഡിസഡ്വാൻറ്റേജ് ഇല്ല, കാരണം അവർ ജീവിക്കുന്നത് കാഴ്ച വേണ്ടാത്തൊരു സ്ഥലത്തായതുകൊണ്ട് ആ കണ്ണ് കുറെ കാലം കഴിയുമ്പോൾ ഫങ്ഷണൽ അല്ലാത്ത കണ്ണുമായിട്ട് ആ മീനുകളില് ഫങ്ഷണൽ അല്ലാത്ത കണ്ണായി മാറുന്ന ഒരു അവസ്ഥ പറയുന്നുണ്ട്. പക്ഷെ മനുഷ്യനിൽ നമുക്ക് അങ്ങനെ ഒരു സാധ്യത, ഈ പറഞ്ഞ പോലെ കാലില് ഉപയോഗം ഇല്ലാതാവുകയും കാലങ്ങനെ മാറുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായ ഒരു അവസ്ഥയായിരിക്കും. ഒന്ന്, ഈ സമയം അല്ലെ, നമ്മള് ഇപ്പൊ നമ്മള് കാർ ഉപയോഗിക്കാൻ തുടങ്ങിയ നമ്മുടെ ഒരു പ്രായം നോക്കിയാല്, കാലം നോക്കിയാല്, എവല്യൂഷനിൽ അത് വളരെ ചെറിയൊരു കാലമാണെന്നുള്ളത് ഒരു പോയിന്റ്. രണ്ട്, മനുഷ്യനിലെ എവല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും, മനുഷ്യൻ ഇവോൾവ് ചെയ്തത് വരെ നമുക്കൊരു സ്വാഭാവിക മറ്റു ജീവികളായിട്ട് കമ്പയർ ചെയ്യാമെങ്കിലും, മനുഷ്യൻ ഇവോൾവ് ചെയ്തതിന് ശേഷം മനുഷ്യൻ, ഇന്നത്തെ മനുഷ്യനെ നമുക്ക് പ്രകൃതിയിലെ മറ്റു ജീവികളുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല മനുഷ്യനിലുണ്ടാവുന്ന മാറ്റങ്ങൾ. കാരണം നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമ്മൾ ചുറ്റുപാടുകൾക്കനുസരിച്ച് നമ്മൾ മാറലല്ല, അല്ലെങ്കിൽ നമ്മൾ മാറ്റം വരലല്ല. മാറ്റം വരുമെന്ന് വെച്ചാൽ വരുന്ന മാറ്റം സെലക്ട് ചെയ്യപ്പെടുന്നല്ല, പകരം നമ്മളെല്ലാ പരിമിതിയുള്ള അതിനനുസരിച്ച് നമ്മൾ ചുറ്റുപാടുകളെ മാറ്റും. ആ ഒരു വ്യത്യാസം നമ്മൾ മനുഷ്യന്റെ കാര്യത്തിൽ കാണണം. അപ്പോ ഒരു ജീവിനെ ബാധിക്കുന്ന പോലെ മനുഷ്യനിൽ അത് ബാധിക്കില്ല എന്നുള്ളതാണ്. അതുമല്ല, നമ്മൾ അതിനെ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നമുക്കറിയാം. നമ്മളെ കാല് പറഞ്ഞ പോലെ ഫങ്ഷണൽ അല്ലെങ്കിൽ അത് വൈകുന്നേരം എക്സർസൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലുള്ള മാറ്റവും നമ്മൾ നമ്മുടെ മാറ്റാനുള്ള കഴിവ് ഉപയോഗിച്ച് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. ഓക്കെ, ഒരു 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 കാര്യം കൂടെ അതിലെ ഈ കാലിന്റെ കാര്യം പറയുമ്പോഴല്ലോ, കാല് തീരെ ഉപയോഗിച്ചില്ലെങ്കിൽ അതൊരു നെഗറ്റീവ് സെലക്ഷൻ കൂടെയാണ്. കാല് തീരെ ഉപയോഗിക്കാതെ സ്ഥിരം കാറിലും ആണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വേഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ളതിൽ ഒരു നെഗറ്റീവ് സെലക്ഷനും കൂടെ വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഈ ഹാർട്ട് അറ്റാക്ക് ഒന്നും വരാതിരിക്കാൻ പരമാവധി കാല് ഉപയോഗിക്കുക, ധാരാളം നടക്കുക, മിനിമം ഒരു 7000 സ്റ്റെപ്പെങ്കിലും ഓരോ ദിവസവും എടുക്കണം എന്നുള്ളതാണ് ഇപ്പോ പറയുന്നത്. അപ്പോ അത് തീരെ ഉപയോഗിക്കാത്തവർക്ക് അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സെലക്ഷൻ വരാനുള്ള സാധ്യത കൂടെ തള്ളിക്കളഞ്ഞോളാം. യെസ്.